നമസ്കാരം. കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂടുകാരനായിട്ടുള്ള ഒരാൾ സാധനം വാങ്ങാൻ വേണ്ടി സിവിൽ സപ്ലൈക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ 10-13 സ്റ്റാഫുകൾ ഉള്ളതാണ്. പക്ഷേ അയാൾ കാണുന്നത് 2-3 പേരെ മാത്രമാണ്. അയാൾ പരാതി പറയാൻ വേണ്ടിയിട്ട് കൊല്ലം MLA എം മുകേഷിനെ ഫോൺ വിളിക്കുന്നു. ഇനി രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്, അതൊന്ന് കേട്ടു നോക്കാം. ഇയാളുടെ അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത്? സാറിന്റെ അനുഭവത്തിന്റെ ഇതിലാണോ? അവിടെ ജോലിക്കാരോടൊപ്പം പോയത് ഗവൺമെന്റ് സ്റ്റാഫ് എന്നത് രാവിലെ 8-10 മണി തൊട്ട് വൈകുന്നേരം 5 മണി ജോലി ചെയ്യണ്ടേ അവിടെ? അല്ല, ഇയാള് ചെന്നപ്പോഴത്തേക്ക് എടുത്തു തരാൻ ആളില്ലേ? സാറേ, ഞാൻ ചെന്നപ്പോ എടുത്തു തരാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറിയാം. എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത്. സാറിന് വിളിക്കുന്നത് ഒരേ ഒരു സാർ ഞങ്ങളുടെ MLA ആണോ അല്ലയോ? തലേ കയറിയിരിക്കാൻ സാർ ഞങ്ങളുടെ MLA അല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് സാർ ജയിച്ചത്. അതാ പറഞ്ഞു സാറ്, ഞങ്ങളുടെ MLA സാറ്, ഞാൻ അന്വേഷിക്കും. സാർ എന്നെ അന്വേഷിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്ക് പോ, അതിൽ കൊല്ലിക്കൊന്നുമില്ല. സാർ ഞാൻ പറഞ്ഞത് നിയമം സാർ, എനിക്കൊരു പ്രശ്നം, ഞാനൊരു ജനപ്രതിനിധിയാണ് സാർ. ഹലോ സാർ, ഞാൻ ജനപ്രതിനിധിയാണ്. അപ്പൊ എനിക്കൊരു പ്രശ്നം വന്ന സാറിനോടെങ്കിലും വിളിച്ചു പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പി. പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗം MLA വിചാരിച്ചാ നടക്കുമെങ്കിൽ പിന്നെ MLA ഒക്കെ ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാണ് സാർ? ഗവൺമെന്റ് ഉദ്യോഗം വേണമെന്നല്ല പറയുന്നത് സാർ. ഹലോ സാർ, ഗവൺമെന്റ് ഉദ്യോഗം വേണമെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് മനസ്സിലാകും. ഇയാള് റോഡിലോട്ട് ഇറങ്ങി കൊച്ചു കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന, അവരുടെ അടുത്ത് ചോദിക്കണം. ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ മന്ത്രി വിചാരിച്ചാൽ നടക്കും? MLA വോട്ട് മന്ത്രി വിചാരിച്ചാൽ നടക്കൂ? അതിനൊക്കെ ഓരോ പ്രൊസീഡിയർ ഉണ്ട്, PSC ഉണ്ട്, എംപ്ലോയ്മെന്റ്. സാർ ഞാനും അതിനൊക്കെ ജോലി മേടിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനെ ചോദിക്കുന്നത്. സാറിന് പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ച അതൊന്നും അല്ല, അത് മനസ്സിലായി. അതൊക്കെ ഗവൺമെന്റ് ബിവറേജ് കോർപ്പറേഷൻ ഗവൺമെന്റ് ഒക്കെ നോക്കിക്കൊള്ളും അവിടെ ആളെ. അപ്പൊ സാറിനകത്ത് സാറിനെന്താ, നമ്മുടെ കൊല്ലം MLA സാറിനകത്ത് ഒരു നിയമം എടുക്കാൻ പറ്റൂല? ഒരിക്കലും പറ്റത്തില്ല. ഇയാൾ ആദ്യം പരീക്ഷ എഴുതി PSC ടെസ്റ്റ് പാസ്സാവണം. സാറേ, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇവിടുത്തെ സിവിൽ സപ്ലൈസിൽ ആളില്ല. 13 സ്റ്റാഫിനകത്ത് 3 സ്റ്റാഫ് ഉള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിന്റെ അടുത്ത്. അത് അവരങ്ങ് കൂട്ടിക്കൊള്ളു. ആളില്ലെങ്കിൽ പിന്നെ പ്രയാസമാണെങ്കിൽ അവരങ്ങ് കൂട്ടിക്കൊള്ളും. അല്ലെ, അവര് പറയുന്നത് സാറേ, ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് നമ്മുടെ കരവിടത്ത് നമ്മള് നികുതി കൊടുത്ത് ജീവിക്കുന്ന സ്ഥാപനത്തില് ഇവിടെ സ്റ്റാഫ് ഇല്ല. അതാണ് ഞാൻ ചോദിക്കുന്ന സാറിനോട്. അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. എന്തോ BJP ആണോ ഇയാള്? സാറേ, ഞാൻ BJP, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സാറ് പിടിച്ചതിനൊക്കെ കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ സാറ് പിടിച്ചതിനെ കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഗവൺമെന്റ് ജോലി കൊടുക്കുക, ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന കാര്യം എന്താ പൊന്നു സാറേ ചോദിക്കുന്നത്? സാറേ, ഞാൻ ചോദിക്കാ, ഇവിടെ ഈ നമ്മുടെ അഞ്ചാലമൂടി സിവിൽ സപ്ലൈസില് ഇവിടെ സ്റ്റാഫല്ല, 3 സ്റ്റാഫേ ഉള്ളു. അവിടെ 13 സ്റ്റാഫ്. ഇയാൾക്ക് കുപ്പി മേടിക്കാൻ വരുമ്പം കുപ്പി എടുത്തു തരാൻ ആളില്ലേ? അതാണോ ഇയാള് പറയുന്നത്? സാറേ, കുപ്പി മേടിച്ചു തരാം. അവനെ കുപ്പി മേടിച്ചു തരാൻ ആളില്ലാത്തല്ല ഞാൻ ചോദിക്കുന്നത്. അങ്കി പിന്നെ ഗവൺമെന്റ് സ്റ്റാഫിൽ ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നാ അതില്ല, പിന്നെ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്തുവാ? സാറിനെ പുള്ളാണെങ്കിൽ ഇങ്ങനെ പറയാം, സാറിനെ പുള്ളാണെങ്കിൽ സംസാരിക്കുന്നത്. സാറ് എനിക്ക് ജോലി വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി എനിക്ക് വേണം. ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനാണ്, എനിക്ക് നിങ്ങളുടെ ജോലി ഇല്ലല്ലോ എനിക്ക്. സാറേ, ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ അഞ്ചാലമൂട് സിവിൽ സപ്ലൈസ് അവിടെ വർക്ക് സ്റ്റാഫായിട്ട് ആരും ഇല്ല. 3 പേരെ ഉള്ളു, 13 പേര് സ്റ്റാഫ് എന്ന് 3 പേരെ ഉള്ളു. ബാക്കിയുള്ള സ്റ്റാഫുകൾ അവിടെ പോയി. ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അയാൾ സപ്ലൈക്കോയിലെ കാര്യമാണ് പരാതിയായിട്ട് പറയുന്നത്. പക്ഷേ മുകേഷ് കേൾക്കുന്ന മുഴുവൻ ബിവറേജിലെ കാര്യമാണ്.
കുപ്പി മേടിക്കാൻ ചെല്ലുമ്പോൾ ആളില്ലേ എന്ന് തുടങ്ങി അയാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്ന തരത്തിൽ പരസ്പര വിരുദ്ധമായിട്ട് ഇവിടെ ആരാണ് സംസാരിക്കുന്നത് എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് MLA മുകേഷ് ആണെന്ന്. മുൻപ് ഇതേപോലെ ഒരു വീഡിയോയിൽ വലിയ വിവാദത്തിലായതാണ് മുകേഷ് എന്ന് പറഞ്ഞ ഈ CPM-ക്കാരനായിട്ടുള്ള MLA. അന്ന് പക്ഷേ കുറച്ച് അസഭ്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു വ്യക്തി ഒരു പരാതിയായിട്ട് പറഞ്ഞപ്പോൾ അയാൾ എന്താണ് പറയുന്നത്, അയാളുടെ പരാതി എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ അയാളെ നേരെ ചാടിക്കടിക്കുകയും അയാളോട് തിരിച്ചു പറയുകയും ചെയ്യുന്ന MLA ആണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. തുടക്കത്തിൽ നമുക്ക് തോന്നും അയാളാണ് MLA ആയിട്ട് വട്ടാക്കുന്നതെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ MLA സ്ഥാനത്തിരുന്നു കൊണ്ട് എന്താണ് ആ വ്യക്തിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ബിവറേജിലാണ് പോയതെന്നും അവിടെ ചെന്നപ്പോൾ കുപ്പിയിലെടുത്തു തരാൻ ആളില്ല എന്ന തരത്തിൽ അയാളെ എന്തോ കുറ്റക്കാരനാക്കിയ തരത്തിലാണ് MLA സംസാരിച്ചു വരുന്നത്. എന്നാൽ ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സപ്ലൈകോയിൽ ചെന്നപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ എടുത്തു തരാനുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ 10-13 സ്റ്റാഫുകൾ, ഇയാൾ ഇടയ്ക്ക് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്തോളാം, പക്ഷേ അവിടെ 10-13 സ്റ്റാഫ് ഉള്ളതാ, അവരെയൊന്നും കാണുന്നില്ല, 3 പേര് മാത്രമേ ഉള്ളായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി, അവർക്ക് എന്താണ് ജോലി, അവരെ സർക്കാരല്ലേ നിയമിച്ചിരിക്കുന്നത്, ഇതൊക്കെയാണ് അയാളുടെ പരാതി. അത് ന്യായമാണെന്നാനും പക്ഷേ ജനപ്രതിനിധിയായിട്ടുള്ള മുകേഷ് ഒരു സിനിമാതാരവും കൂടിയാണ് TV അവതാരകനും കൂടിയാണ്, ആ വ്യക്തി ഏത് രീതിയിലാണ് ആ വിഷയം കൈകാര്യം ചെയ്ത് നോക്ക്. സംഗതി രസകരമാണ് എങ്കിലും മുകേഷ് എന്ന സിനിമാ നടനെ, ഹാസ്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന സിനിമാ നടനെയായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആ രീതിയിൽ നമുക്ക് ആ ഫോൺ സംഭാഷണത്തിൽ ഒരു ഹാസ്യം കണ്ടെത്താൻ പറ്റും. പക്ഷേ അതല്ല കാതലായിട്ടുള്ള വിഷയം. അവിടെ കാതലായിട്ടുള്ള വിഷയമുണ്ട്, പക്ഷേ അതിലേക്ക് മുകേഷ് പോകുന്നേയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.